വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലൊക്കെ മാവുണ്ട്, മാങ്ങയൊക്കെ പഴുത്ത് കഴിയുമ്പോൾ കുറേയൊക്കെ പുഴു വന്ന് ചീത്തയായിപ്പോകും അല്ലേ. പച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അതെന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ മാവിൽ മാങ്ങ പച്ചയായിരിക്കണ സമയത്ത് അതിലൊരു ഈച്ച വന്നിരിക്കും. ഒരു കുഞ്ഞ് ഈച്ച വന്ന് അതിൽ വന്ന് കണ്ടോ, ഇതിൽ തന്നെ ഇപ്പം തന്നെ ഉണ്ട് മാങ്ങയുടെ ഒരു മാങ്ങയുടേതായ ഒരു ഈച്ചുണ്ട്. അത് വന്നിരുന്ന് അതിൽ മുട്ടയിടും ആ തോലിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. പിന്നീട് നമ്മൾ പച്ചമാങ്ങ മൂത്ത് കഴിയുമ്പോൾ ദൈവത്തിലേക്ക് ഉണ്ട് കണ്ടോ, മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതെടുത്ത് പഴുപ്പിക്കാൻ വയ്ക്കും. പച്ചമാങ്ങ മൂത്ത് കഴിയുമ്പോൾ കഴിഞ്ഞ് അത് പഴുക്കണ സമയത്തായിരിക്കും ഈ മുട്ട വിരിഞ്ഞ് പുഴുവാകുന്നത്. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. ഇത് ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾ അതിൻ്റെ തറവാട്ടിലൊക്കെ ഒരുപാട് മാവുള്ളതാണ്, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിലും കണ്ടില്ലേ, ഇതിലെല്ലാം ഇങ്ങനെ ഈ മാങ്ങയുടെ ഈച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഴുക്കുമ്പോഴാണ് ഇത് പുഴുവായി വരുന്നത്. പച്ചയിൽ ഇത് മുട്ടയായിട്ട് തോലിൻ്റെ അവിടെ തന്നെ കിടക്കും. അപ്പം നമ്മൾ പഴുപ്പിക്കാൻ വെക്കുമ്പോൾ ഈ ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇതിലെല്ലാം ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും കണ്ടോ, അതേ ഈച്ചയാണത് പിന്നീട് മുട്ടയിട്ട് അത് പുഴുവായിട്ട് വരുന്നത്. അപ്പം അതില്ലാതാവാനായിട്ട് നമ്മൾ മാങ്ങ പച്ചയ്ക്ക് നമ്മൾ വലിച്ചെടുക്കുക. മൂത്ത മാങ്ങ, അതായത് പഴുക്കാൻ വെക്കണ മാങ്ങ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതെ കണ്ടല്ലോ, ഇതെല്ലാം എൻ്റെ ചൊനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പഴുപ്പിക്കാൻ വയ്ക്കുമ്പോൾ എന്തൊക്കെ സൂത്രമാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഇത് ചെയ്യൂ 100% ഫലമാണ്. അപ്പം ഞാൻ വേറെ മാവിൽ മാങ്ങ എടുത്തിട്ടുണ്ട്, മാങ്ങയിൽ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം കാണിച്ചു തരികയാണ് ആ ചെറിയ മാങ്ങ കേട്ടോ, മാവ് കാണിച്ചില്ലേ അതിൽ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറച്ച് ചുടുവെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം നമുക്കൊരു പാത്രത്തിൽ ചുടുവെള്ളം, തിളച്ച വെള്ളമല്ല, ഒരു നേരിയ ചൂടുള്ള വെള്ളം, നേരിയ ചൂട് അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും, അങ്ങനെയൊന്നും ചെയ്യരുത്. നേരിയ ചൂട്, അതായത് തൊടുമ്പോൾ ചൂട് എന്ന രീതിയിലുള്ള നേരിയ ചൂടുള്ള വെള്ളം ഒരു ബക്കറ്റിൽ നമ്മൾ എടുക്കുക. അതിലേക്ക് നമ്മൾ, അതായത് മാങ്ങ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ആ ബക്കറ്റിലോ എന്തിലെങ്കിലും നമുക്കൊരു പാത്രത്തിൽ നമ്മൾ എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളതിൽ നന്നായിട്ട് ഉപ്പിടണം. ഉപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഈച്ച ഇരുന്ന് ഈച്ച അതിൽ നമ്മൾ മുട്ട ഉള്ളിൽ ഇടും, ഇടുമല്ലോ. ആ സുഷിരത്തിൽ കൂടെ നമ്മുടെ ഈ ഉപ്പ് വെള്ളം അതിലേക്ക് ചെല്ലും. അപ്പം ഈ ഉപ്പ് വെള്ളം അതിലേക്ക് ചെല്ലുമ്പോൾ ആ മുട്ട അങ്ങനെ അത് ഇതായി പോവും. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആ മുട്ടയെല്ലാം, തോലിൻ്റെ ഭാഗത്തുള്ള മുട്ടയെല്ലാം അത് ഓൾറെഡി നശിച്ചു പോകും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് വിരിയില്ല. അതായത് ആ നിക്ഷേപിച്ച ആ ഒരു ഈച്ച നിക്ഷേപിച്ച ആ ഇതൊക്കെ കംപ്ലീറ്റ് ഇതിൽ ഉപ്പ് വെള്ളത്തിൽ അരമണിക്കൂറെങ്കിൽ നമ്മൾ ഇടണം. ഇട്ടുടനെ തന്നെ എടുക്കരുത്. അരമണിക്കൂർ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ നന്നായി ഉപ്പിട്ടിട്ട് ഈ മാങ്ങയെല്ലാം പഴുക്കാൻ വയ്ക്കുന്ന പച്ചമാങ്ങ മൂത്ത മാങ്ങകളെല്ലാം നമ്മളതിൽ ഇട്ട് വയ്ക്കുക. നന്നായി ഇളക്കണം കേട്ടോ. അപ്പോൾ ആ സുഷിരത്തിൽ കൂടി ഈ ഉപ്പ് പോയിട്ട് ഇതാവുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പുഴു അതിനകത്ത് കിടക്കില്ലേ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പുഴു ഓൾറെഡി അതിനകത്ത് കിടക്കില്ലേ പഴുത്ത മാങ്ങ, ഇല്ല, അതെല്ലാം ചത്തു പോവും കേട്ടോ. അതിങ്ങനെ അപ്പോഴാണ് വികസിച്ച് വരിക, പഴുക്കണ സ്റ്റേജ് ആകുമ്പോഴാണ് ഇതിങ്ങനെ വികസിച്ച് വരിക. അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മളിത് കൊല്ലുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ല ഈ ഒരു രീതിയിൽ. അപ്പൊ ഒരു മാങ്ങ പോലും നമുക്ക് നാശമാവില്ല കേട്ടോ. അത് എല്ലാ മാങ്ങയും ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്ത ശേഷം ഉള്ള ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ഇതിങ്ങനെ മുക്കി നമ്മൾ അരമണിക്കൂർ അവിടെ വെക്കുക. നല്ല ഉപ്പ് വേണം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുമ്മിളം മഴയൊക്കെ വരും മാങ്ങയുടെ ഉള്ളിൽ. നമ്മൾ ഈ ആ വെള്ളത്തിൽ ഒരു ചെറിയൊരു കുമ്മിള ബബിൾസ് പോലെയൊക്കെ വരും, ചെറിയൊരു അനക്കം വരും. അതായത് ആ ഒരു വെള്ളം, ഉപ്പ് വെള്ളം മാങ്ങയുടെ ആ സുഷിരത്തിലൂടെ പ്രവേശിക്കുന്നതാണ്. അതായത് പുഴു അല്ലെങ്കിൽ ഈച്ച എന്തെങ്കിലും നമ്മൾ പറഞ്ഞില്ല ഈച്ച, അതിനകത്തേക്ക് നമ്മൾ മുട്ട നിക്ഷേപിക്കുമ്പോൾ ആ സുഷിരങ്ങൾ കൂടെ ഇത് ചെല്ലുകയും അതിനെ നശിപ്പിക്കാനുള്ള ഒരു ഇതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ ഇത് ചെയ്ത ശേഷം നമ്മൾ പുറത്തെടുക്കാം. ഓക്കെ, ഞാൻ പുറത്തെടുക്കാണ്. പുറത്തെടുത്തിട്ട് നന്നായി ഒരു തുണി വെച്ച് തുടയ്ക്കുക, കോട്ടൺ തുണി വെച്ച്. അതിൽ വെള്ളം പാടില്ല. അപ്പം നന്നായി നമ്മൾ പഴുക്കാൻ വെക്കാൻ പോകണം അല്ലേ. അപ്പോൾ ഇതെല്ലാം മൂത്ത് കിടക്കണതാണ്. അപ്പം നമുക്കിത് പഴുക്കാൻ വെക്കുകയാണ്. അപ്പം പഴുക്ക ഇതെല്ലാം അതിൻ്റെ ആ ഒരു ചൊനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പം നമ്മൾ പഴുക്കാൻ വെക്കാൻ പോകുന്ന മാങ്ങ നന്നായിട്ട് നമ്മളത് തുടച്ച ശേഷം നമ്മൾ ഇതിനെ വൈക്കോലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പഴുപ്പിച്ചെടുക്കേണ്ടത്. അപ്പം മാത്രമേ ശരിക്കും നന്നായിട്ട്, ചിലവർ ന്യൂസ് പേപ്പറിലൊക്കെ വെച്ച് പൊതിയെന്ന് കണ്ടു. നമ്മൾ ടൗണിലുള്ളവരൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ തറവാട്ടിൽ വൈക്കോലിനകത്ത് നെല്ലൊക്കെ കൃഷിയുള്ളതുകൊണ്ട് വൈക്കോലിനകത്ത് വെച്ചിട്ടാണ് പഴുക്കുക. 2 ദിവസം 1.5 ദിവസത്തിൽ തന്നെ സംഭവം പഴുത്തു പോയി വൈക്കോലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ പഴുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആ ഉപ്പ് വെള്ളം നമ്മൾ അരമണിക്കൂറിലിട്ടില്ലതിന് ശേഷം തുടച്ച് ഡ്രൈ ആക്കി ആയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഈ ഒരു ടെക്നിക്ക് ഒരുപാട് ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാൻഡ് മദർ ടിപ്സ് എന്ന ഈ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പഴുപ്പിച്ച്
കഴിപ്പിക്കാനായിട്ട് വെക്കുക. കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് നല്ലോണം ഉണങ്ങിയ ശേഷം മാത്രമേ പഴുപ്പിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അത് ഞാൻ പഴുപ്പിക്കാൻ വെച്ച. അപ്പൊ ഇതുപോലെ ചെയ്ത മാങ്ങനെ ഈ ഇരിക്കുന്നത് കണ്ടോ. അതെ, അപ്പൊ ഇത് ഞാൻ ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം, കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ ഞാൻ ഉപ്പിലിട്ട് അതിനുശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് തുടച്ച് നമ്മൾ തുടച്ചെടുത്ത് പഴുക്കാൻ വെച്ച മാങ്ങേനെ കളർ കണ്ടില്ലേ, മാങ്ങേണത്. അപ്പൊ ഇത് നമുക്ക് തുറക്കാം, കട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നും കൂടി കേടുണ്ടാവില്ല, നിങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് തരം മാങ്ങി നമുക്കിത് ചെയ്യാവുന്ന ടെക്നിക്കാണ് കേട്ടോ. ഈ ഒരു ടെക്നിക്ക് കണ്ടോ, ദേ ഒട്ടും കേടില്ല മാങ്ങ. കണ്ടല്ലോ. അപ്പൊ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക, 100% ഫലവത്താണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിട്ട് വരാം. ബൈ.